ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒക്ടാ ക്രിയേഷൻ. ഞാൻ അക്ഷയ്, എന്റെ കൂടെയുള്ള റോബിൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയ റിയാക്ഷനും കൊണ്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കേ ഓഫ് കോക്ക, കിങ് ഓഫ് കൊത്ത. അതായത് കോക്ക്, കോക്ക് എന്ന് പറയുന്നത് ഷോർട്ട് ഫോമിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ അഴിഞ്ഞാടാൻ പോകുന്ന ഒരു പടം. അത് മാത്രമല്ല, നമ്മുടെ ജോഷി സാറിന്റെ മകന്റെ ആദ്യത്തെ ഡയറക്ഷനുള്ള അഭിലാഷ് സിനിമയും കൂടിയാണ്. അപ്പം പുള്ളി അദ്ദേഹത്തിന്റെ പടം തന്നെ നമ്മുടെ മമ്മൂക്കയെ വെച്ച് ന്യൂഡൽഹി എന്നൊക്കെ പറയുന്ന പടം, മമ്മൂക്ക ഒക്കെ തകർന്നിരിക്കുന്ന സമയത്ത് എടുത്ത പടം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു പടമാണ്. കണ്ടു കണ്ടു അവന്റെ അച്ഛനെ പോലെ പേരെടുത്ത റൗഡി ആവണം. അന്ന് ഈ കൊത്ത വലിച്ചിരുന്ന രാജു അന്നെല്ലാം നേർക്കുന്നേരെ അവനൊരു വീര പരിവേഷം. പടം എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ എല്ലാ മൾട്ടി ലാംഗ്വേജിലും ദുൽഖർ നല്ലൊരു സൗത്ത് ഇന്ത്യ. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ തെലുങ്കില് മലയാളത്തിൽ നിന്നൊരു പടം പോകുന്നേ. അല്ലല്ല, മലയാളത്തിൽ പടം പോകുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അങ്ങനെ മേടിച്ചേക്കുന്നത് തെലുങ്കില് ഡിക്കുവിന്റെ പടമാണ് മേടിച്ചിരിക്കുന്നത്. ഡിക്കുവിന് അതുപോലെ റീച്ച് ഉണ്ട്. അല്ല, റീച്ച് ആയി, അദ്ദേഹത്തിന് ഇപ്പൊ റീച്ച് ആയി, നല്ല റീച്ച് ഉണ്ട്. ഈ പടം എന്തായാലും ഉറപ്പാ അടിപൊളിയായിരിക്കും. അതായത് നമ്മളെ സീതാറാമിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കരിയർ ഹിറ്റ് പടം ഇതായിരിക്കും. പുള്ളി ഇനി റൊമാൻസ് ചെയ്യുന്നില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനത്തെ ഒരു ഗാങ്സ്റ്റർ, ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ള സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് നമ്മുടെ സെക്കൻഡ് ഷോ ഒക്കെ പോലെ തന്നെ പഴയ കാലത്തെ ഒരു പുതിയ കാലത്തിലേക്ക് ഒരു 90s ആണ് തോന്നുന്നു അല്ലേ, ഒരു 80s 90s കാലഘട്ടത്തിൽ നിന്ന്. പിന്നെ ലാസ്റ്റ് കാണിച്ച ഒരു ഫുൾ മീശ വെച്ച സീനം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു 2015 ആ ഒരു സമയമായിരിക്കും. എന്തായാലും ഒരു അച്ഛനെ പോലെ തന്നെ വില്ലനാകാൻ നടന്ന ഒരു പയ്യനല്ലേ, അത് ഭയങ്കര ഇതായിരിക്കും. ഏത് നയൻറ്റീസ് ഫോട്ടോ അതായത് ഇപ്പൊ വരുന്നത്, അത് ശരിയായിരിക്കും. പിന്നെ അപ്പനെ പോലെ തന്നെ, അപ്പനെ പോലെ തന്നെ ഒരു നല്ല റൗഡി ആകാനായിട്ടുള്ള ഒരു യെസ്. അപ്പൊ ഞങ്ങള് ജയിലറിന്റെ ഷോയ്ക്ക് പോവാണ്. അപ്പൊ അത് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ റിവ്യൂ പറയുന്നതായിരിക്കും. ഏത് സമയല്ലേ? ഓക്കെ, അപ്പം ഞങ്ങള് ജയിലർ കാണുന്നത് തമിഴ്നാട്ടിലായിരിക്കും, ബിക്കോസ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് അതിർത്തിയിലാണ്. അപ്പൊ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരാ ഞങ്ങൾ അല്ലേ. താങ്ക് യു.